ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇപ്പം നമ്മളെ ഫോർത്ത് മൊഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാല്യുവേഷൻ ചെയ്യാണ് ഓക്കെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടീന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു പ്രോപ്പർട്ടീന്റെ റെന്റ് അതിന് നമുക്ക് എത്ര മന്ത്ലി എത്ര റെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കുന്നുണ്ട് ഇപ്പം ടോപ്പിക്കിന്റെ നമ്മൾ ഈ മൊഡ്യൂളിന്റെ ഒരു ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ആണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ അതിൽ കറക്റ്റ് നമ്മൾ ആ വാല്യുവേഷൻ ആ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ നമുക്ക് നാല് ടേംസും കൂടി പഠിക്കാനുണ്ട് അതിൽ ഫസ്റ്റ് വൺ ഈസ് ഗ്രോസ് ഇൻകം ഗ്രോസ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ സോഴ്സസിൽ നിന്നും കിട്ടുന്ന മൊത്തം ഇൻകത്തിനെയാണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടിയിൽ നമുക്ക് റെന്റിന് കൊടുക്കാൻ പറ്റിയ കുറച്ച് റൂംസ് ഉണ്ട് ഓക്കെ ഷോപ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലും റെന്റിന് കൊടുക്കാൻ പറ്റിയ കുറച്ച് റൂംസ് ഉണ്ട് പിന്നെ അതിനു പുറമെ അതിൽ കുറച്ച് നമുക്ക് കൃഷിയായിട്ട് എന്തെങ്കിലും തെങ്ങോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് ഉണ്ട് അതിനു പുറമെ ഈ റൂംസിന്റെ ഒക്കെ മുകളിൽ നമ്മള് ഒരു എന്താ പറയാ അഡ്വെർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മള് കൊടുത്തിട്ടുണ്ട് വേറൊരു ഏജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് ആ മൊത്തം ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ടോട്ടൽ ഇൻകം എന്തൊക്കെയാണ് ആ റൂംസിൽ നിന്നുള്ള റെന്റ് കിട്ടും ഇല്ലേ പിന്നെ അഡ്വെർടൈസ്മെന്റിന് അഡ്വെർടൈസ്മെന്റിന് നമ്മൾ അലോ ചെയ്തതിനെ കൊണ്ട് ആ ആ ഏജൻസീൻ്റെ അടുത്തുനിന്ന് നമുക്ക് കുറച്ച് എമൌണ്ട് റെന്റ് ആയിട്ടോ പിന്നെ കമ്മീഷനായിട്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടും പിന്നെ അതിനു പുറമെ നമുക്ക് ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുറച്ച് കൃഷിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട് അതിൽ നിന്നും നമുക്ക് കുറച്ച് ഇൻകം കിട്ടും അങ്ങനെ ഇതിൽ നിന്നെല്ലാം കൂടി കിട്ടുന്ന ഇൻകത്തിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം ഗ്രോസ് ഇൻകം എന്ന് പറയാം ഓക്കെ ഗ്രോസ് ഇൻകം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടേം ഈസ് ഔട്ട്ഗോയിങ്സ് ഓക്കെ ഔട്ട്ഗോയിങ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതേ പറഞ്ഞ പോലെ പ്രോപ്പർട്ടിന്റെ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എമൌണ്ട് എന്ത് ചെയ്യേണ്ടി വരും ചെലവാക്കേണ്ടി വരും ആ ചെലവാക്കുന്ന എമൗണ്ടിനാണ് എന്തെന്ന് പറയാം ഔട്ട്ഗോയിങ്സ് എന്ന് പറയാം നമുക്ക് വേരിയസ് ഔട്ട്ഗോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഉണ്ടാവും ഇല്ലേ നമ്മൾ ഗവൺമെന്റിന് വർഷാവർഷം ടാക്സ് അടിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും റിപ്പയറും മെയിൻ്റനൻസ് വർക്കും ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ഔട്ട്ഗോയിങ് ആണ് പിന്നെ ലോസ് ഓഫ് റെന്റ് കുറച്ചു കാലം റെന്റിന് പോയില്ല റൂം ക്ലോസ് ചെയ്തിട്ടു അതും എന്താണ് ലോസ് ഓഫ് റെന്റും ഒരു ഔട്ട്ഗോയിങ് ആണ് പിന്നെ സിങ്കിങ് ഫണ്ട് അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഔട്ട്ഗോയിങ് ആണ് എന്നുള്ളത് ഓക്കെ സിങ്കിങ് ഫണ്ടും ഒരു ഔട്ട്ഗോയിങ് ആണ് അപ്പൊ ഔട്ട്ഗോയിങ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ആ പ്രോപ്പർട്ടിന്റെ റവന്യൂ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെലവാക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ എക്സ്പെൻസ് നമുക്ക് വരുന്ന എക്സ്പെൻസിനെയാണ് ഔട്ട്ഗോയിങ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടേം ഈസ് നെറ്റ് ഇൻകം നെറ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന സേവിങ്സ് ഇപ്പൊ ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞില്ലേ ഗ്രോസ് ഇൻകംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എല്ലാ സോഴ്സിലും കൂടി കിട്ടുന്ന മൊത്തം എമൌണ്ടിനെയാണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് പക്ഷെ അതിൽ നിന്ന് നമുക്ക് എന്തുണ്ട് കുറച്ച് ഔട്ട്ഗോയിങ്സ് ഉണ്ട് ആ ഈ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഔട്ട്ഗോയിങ്സ് കുറച്ച് ഔട്ട്ഗോയിങ്സ് ഡിഡക്ട് ചെയ്താൽ ഔട്ട്ഗോയിങ്സ് മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൌണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം നെറ്റ് ഇൻകം എന്ന് പറയാ അപ്പൊ ആ കിട്ടുന്ന എല്ലാ ചെലവുകളും ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു എമൗണ്ട് അതാണ് നമ്മൾ സേവിങ്സ് എന്ന് പറയുന്നത് അതിനെയാണ് എന്തെന്ന് പറയാ നെറ്റ് ഇൻകം എന്ന് പറയാം നെക്സ്റ്റ് ടേം ഈസ് ഇയേഴ്സ് പെർച്ചേസ് ഇയേഴ്സ് പെർച്ചേസ് പറയുന്നതിന് മുന്നേ നമ്മൾ അഞ്ഞൂറ്റി എന്താന്ന് പഠിച്ചിരുന്നു അതൊന്നും കൂടി ഓർമ്മിപ്പിക്കാം അഞ്ഞൂറ്റി എന്താണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനോ പ്രോപ്പർട്ടി വാങ്ങാനോ വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഓക്കെ വേറൊരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി വർഷാവർഷം നമ്മൾ കൊടുക്കുന്ന ആ എമൌണ്ടിനെയാണ് എന്തെന്ന് പറയാം ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയാം ഇനി നമ്മളാണ് എമൌണ്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കാം അപ്പൊ നമുക്ക് എന്ത് കിട്ടണം വർഷാവർഷവും നമ്മൾ ആ കൊടുത്ത എമൌണ്ടിന് അഞ്ഞൂറ്റിയായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടണം അങ്ങനെ നമുക്ക് ഒരു രൂപ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് ഇയേഴ്സ് പെർച്ചേസ് എന്ന് പറയുന്നത് ഒരു രൂപ അഞ്ഞൂറ്റി ആയിട്ട് റിസീവ് ചെയ്യണമെങ്കിൽ എത്ര രൂപ രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെയാണ് അഞ്ഞൂറ്റി എന്നുകൊണ്ട് സോറി ഇയേഴ്സ് പെർച്ചേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇയേഴ്സ് പെർച്ചേസ്വൽ ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഐ ആണ് വയർ ഐ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനൊരു പെർസെൻറ്റേജ് കിട്ടുമല്ലോ ഏഹ് പ്രോഫിറ്റ് പെർസെന്റേജ് പ്രോഫിറ്റ് കണക്കാക്കുമല്ലോ ആ പെർസെന്റേജ് പ്രോഫിറ്റിനെയാണ് നമ്മൾ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ ഫൈവ് പെർസെന്റേജ് ആണെങ്കിൽ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് കൊടുക്കണം അടുത്തതായിട്ട് ഇയേഴ്സ് പെർച്ചേസ് കാണുന്നത് ഫോർ എ പ്രോപ്പർട്ടി ഹൂസ് പീരീഡ് ഓഫ് യൂട്ടിലിറ്റീസ് ലിമിറ്റഡ് ടു എ നമ്പർ ഓഫ് ഇയേഴ്സ് അതിന്റെ പീരീഡ് അല്ലെങ്കിൽ അതിന്റെ ലൈഫ് ജസ്റ്റ് ഒരു നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഇല്ലെങ്കിൽ അതിന് ഇയേഴ്സ് പെർച്ചേസ് കാണാനുള്ള ഇക്വേഷൻ ആണ് പറയുന്നത് ഇവിടെ നോക്കുക വൈ പി ഈ സിക്വൽ ടു ഐ വൺ ഡിവൈഡ് ബൈ ഐ പ്ലസ് ഐ സി ക്യാപിറ്റൽ ഐസി വേർ ഐ എന്ന് പറയുന്നത് പ്രിവൈലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ക്യാപിറ്റൽ ഐ സി എന്ന് പറയുന്നത് നമ്മൾ സിംഗിങ് ഫണ്ടിൽ പഠിച്ചപ്പോൾ സിംഗിങ് ഫണ്ട് കോഫിഷ്യന്റ് ആണ് ക്യാപിറ്റൽ ഐ സിസ് ഈക്വൽ ടു സ്മോൾ ഐ സി ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ സി ഓൾറെ മൈനസ് വൺ ഇവിടെയുള്ള ഈ ഐ സി എന്ന് പറയുന്നത് ഒരു സിങ്കിങ് ഫണ്ട് ഇൻസ്റ്റാൾമെന്റിന് ഒരു റേറ്റ് ഉണ്ടാവുമല്ലോ ഒരു അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവില്ല അതായിരിക്കും ഇവിടെ ഈ സ്മോൾ ഐസി സ്മോൾ ഐ സി ഐയിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈക്വേഷൻ വെച്ചിട്ട് വേണം ഒരു പീരീഡ് പീരീഡ് ഓഫ് യൂട്ടിലിറ്റി ലിമിറ്റഡ് ടു എ നമ്പർ ഓഫ് ഇയേഴ്സ് അങ്ങനെയുള്ള പ്രോപ്പർട്ടിന്റെ കേസിൽ ഇയേഴ്സ് പർച്ചേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഈസ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഈ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിലും പറയാം ിൽ ലിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും മെത്തേഡ് ചോദിച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പിന്നെ അല്ലെങ്കിൽ ഏതൊക്കെയാന്ന് എഴുതിയിട്ട് ഇതിൽ ഒന്നോ രണ്ടോ എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റൻ പേപ്പറിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ക്യാപിറ്റൽ വാല്യൂ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഈസ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ അതായത് നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു സെർട്ടേൺ എമൌണ്ട് ഓഫ് റെന്റ് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത് അങ്ങനത്തെ കേസിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇയേഴ്സ് പെർച്ചേസ് ഇൻറ്റു നെറ്റ് ഇൻകം ആണ് ഓക്കെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു ഇയേഴ്സ് പെർച്ചേസ് ഇൻ ടു നെറ്റ് ഇൻകം പക്ഷേ ഈ ഒരു മെത്തേഡ് നമുക്ക് റെന്റ് അറിയെങ്കിൽ അതിൽ കിട്ടുന്ന പ്രോബബിൾ റെന്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് അറിയെങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ അതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമുക്കൊരു പ്രോപ്പർട്ടീൻ്റെ വാല്യൂ അറിയണം ആ ഒരു സെയിം ആ ഒരു നിയർ ബൈ ലൊക്കാലിറ്റിയില് ഇതേപോലത്തെ ഒരു പ്രോപ്പർട്ടി എത്ര വാല്യൂ ആണ് എന്ന് നമുക്ക് അറിയെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ എന്ന് പറയുന്ന ആ മെത്തേഡ് ക്ലിയർ ആയോ അതായത് നമുക്ക് വാല്യൂ ചെയ്യേണ്ട പ്രോപ്പർട്ടിന്റെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഒരു ഏകദേശം ആ ഒരു സെയിം ലൊക്കേഷനിൽ ഏകദേശം ഒരു അടുത്ത ലൊക്കേഷനിൽ ഇപ്പം അടുത്ത് വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണോ അത് വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ പറയുന്ന പറയുന്ന മെത്തേഡാണ് ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ നെക്സ്റ്റ് മെത്തേഡ് ഈസ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാം സിനിമ തിയേറ്റേഴ്സ് ഹോട്ടൽ അങ്ങനെയുള്ള ബിൽഡിങ്സിനാണ് നമ്മൾ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ കാണാം അപ്പോൾ ആ ഒരു കേസിൽ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനേക്കാളും ഒരുപാട് വലുതായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് കൂടുതലായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും ഒരു സിനിമാ തിയേറ്ററോ ഹോട്ടലോ എന്തെങ്കിലും ആണെങ്കിൽ അതിന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് ഇയേഴ്സ് പെർച്ചേസ് സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണക്കാക്കിയിട്ട് ഇയേഴ്സ് പെർച്ചേസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും ഈ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ ഒരു കേസിൽ എന്താ വെച്ചാൽ എന്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനേക്കാൾ ഒരുപാട് ഹൈ ആയിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കാരണം അങ്ങനത്തെ ഈ ഹോട്ടൽ സിനിമ തിയേറ്റേഴ്സിലൊക്കെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ആ പ്രോഫിറ്റിന് ഇയേഴ്സ് പെർച്ചേസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ക്യാപിറ്റൽ വാല്യൂ കിട്ടും നെക്സ്റ്റ് ഈസ് വാല്യൂഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ആക്ച്വൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റ് ഫോർ കൺസ്ട്രക്ഷനെ വെച്ചിട്ടാണ് നമ്മൾ വാല്യുവേഷൻ നടത്തുക അതിന്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എത്രയായിരുന്നു അതിപ്പോൾ ഒരുപാട് കാലായി കൺസ്ട്രക്ട് ചെയ്തിട്ട് ഒരുപാട് കാലായിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷനും കൂടി മൈനസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ് വാലുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് നെക്സ്റ്റ് ഈസ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാലുവേഷൻ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാലുവേഷൻ നമ്മൾ യൂസ് ചെയ്യാം ഒരു അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ പാർട്ട്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീന്റെ വാല്യൂ വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാലുവേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിൽ നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് അതിലെ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര പ്രോഫിറ്റ് കിട്ടും അല്ലെ എത്ര ഇൻകം കിട്ടും എന്ന് വെച്ചിട്ടായിരിക്കും അതായത് ഒരു ഇപ്പൊരു വീടുണ്ട് വീട് ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല അപ്പം അതിന്റെ വാല്യുവേഷൻ നടത്തണമെങ്കിൽ ആ വീട് പണി കഴിഞ്ഞിട്ട് നമ്മൾ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ എത്ര റെന്റ് കിട്ടും ഓക്കെ എത്ര പ്രോഫിറ്റ് കിട്ടും എന്ന് വെച്ച് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വാല്യൂ കണ്ടുപിടിക്കാം ആക്ച്വലി ഇപ്പം പണി കഴിഞ്ഞിട്ടില്ല പക്ഷെ പണി കഴിഞ്ഞ് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എമൌണ്ട് എത്രയായിരിക്കും എന്ന് വെച്ചിട്ട് വാല്യൂ ചെയ്യുന്ന മെത്തേഡാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യൂഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പം നമ്മൾ ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങി അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ കോസ്റ്റ് പ്ലസ് അതിന്റെ ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടി നമുക്ക് എത്ര ചെലവായി അത് പ്ലസ് അതിനെ ഈ ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടും അത് മൂന്നും കൂടി കണക്കാക്കിയിട്ട് ആയിരിക്കും അതിന്റെ വാല്യുവേഷൻ ചെയ്യുക ഓക്കെ ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഈ മെത്തേഡിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ബിൽഡിംഗിന് നമ്മൾ ഫോർ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും വാൾ റൂഫ് ഫ്ലോർ ഡോർസ് ആൻഡ് വിൻഡോ അങ്ങനെ നാല് ായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാർട്ടിന്റെയും കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും അതിന് ഡിപ്രീസിയേഷൻ കേടുപാടുകളുണ്ടെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് ഓരോ പാർട്സിന്റെയും കോസ്റ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇത്രയാണ് ഡിഫറെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയത് കാരണം ഒന്നും കൂടി ജസ്റ്റ് പറഞ്ഞുതരാം എന്താന്നുള്ളത് ഫസ്റ്റ് വൺ ഈസ് റെന്റൽ റെന്റൽ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ റെന്റൽ സോറി റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിൽഡിങ്ങിന് എത്ര റെന്റ് കിട്ടുമെന്ന് അറിയാ അറിയാമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ അതിൽ നിന്ന് കിട്ടുന്ന നെറ്റ് ഇൻകം ഇൻ ടു ഇയേഴ്സ് പെർച്ചേസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്യാപിറ്റൽ വാല്യൂ കിട്ടും നെക്സ്റ്റ് ഈസ് സെക്കൻഡ് വൺ ഇസ് ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ക്യാപിറ്റൽ വാല്യൂ അതായത് ഒരു നിയർ ബൈ സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ ചെയ്യേണ്ട പ്രോപ്പർട്ടിയായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിന്റെ സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ അതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ചെയ്യുന്ന വാല്യുവേഷൻ ആണ് ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ക്യാപിറ്റൽ വാല്യൂ എന്ന് പറയുന്നത് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ഇത് നമ്മൾ ചെയ്യ സിനിമ തിയേറ്റേഴ്സ് ഹോട്ടൽസ് അങ്ങനെയുള്ള ബിൽഡിങ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് അവിടെ ആക്ച്വലി അത് കൺസ്ട്രക്ട് ചെയ്ത കോസ്റ്റിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കാരണം എന്താ അവിടെ പ്രോഫിറ്റ് കൂടുതലാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിന് ഇയേഴ്സ് പെർച്ചേസിംഗ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂ കിട്ടും നെക്സ്റ്റ് ഈസ് വാല്യൂഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് വാലുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിന് കൺസ്ട്രക്ട് ചെയ്യാൻ ആക്ച്വലി എത്ര കോസ്റ്റ് ആയി പിന്നെ ഡിപ്രീസിയേഷൻ വല്ലതുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന വാല്യുവേഷൻ ആണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാലുവേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പാർട്ട്ലി ഡെവലപ്ഡ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് അപ്പൊ അവിടെ നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് അത് റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എത്ര ലാഭം കിട്ടും എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ ചെയ്യുക നെക്സ്റ്റ് ഇസ് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യൂഷൻ ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യൂഷനിൽ മൊത്തം ബിൽഡിങ്ങിന് നമ്മൾ നാല് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യും അതിൽ ഓരോ പാർട്സിന്റെ വാല്യൂ സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിക്കും ഇനി നിങ്ങൾക്ക് വാല്യുവേഷന്റെ ഓക്കെ നെക്സ്റ്റ് ഇസ് ലാസ്റ്റ് ടോപ്പിക് റെന്റ് ഫിക്സേഷൻ റെന്റ് നമ്മൾ ഫിക്സ് ചെയ്യുക ആ പ്രോപ്പർട്ടിന്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഗ്രേറ്റർ വിൽ ബി ദ അങ്ങനെ ആയിരിക്കുമല്ലോ നോർമലി ഇപ്പൊ ടൗൺ ഏരിയയിലുള്ള ഷോപ്പിന്റെ റെന്റ് കൂടുതലായിരിക്കും കുറച്ച് കുറച്ചുള്ളിലോട്ടുള്ള ഷോപ്പിന്റെ റെന്റ് എന്തായിരിക്കും കുറവായിരിക്കും അപ്പൊ പിന്നെ ഏതൊരു പ്ലേസിലായ ഏതൊരു സ്ഥലത്തെ റെന്റ് ആണെങ്കിലും അതിനൊരു സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടാവും കോർട്ട് ഫിക്സ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് റെന്റ് അതിൽ കൂടാൻ പാടില്ല ഓക്കെ ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ റെന്റ് ഫിക്സ് ചെയ്യർ ടു ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ് റെന്റ് നമ്മൾ എങ്ങനെയാണ് റെന്റ് ഫിക്സ് ചെയ്യാന്ന് സ്റ്റാൻഡേർഡ് റെന്റ് ഓർ ഗ്രോസ് റെന്റ് ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് പ്ലസ് ഔട്ട്ഗോയിങ്സ് ഇതാണ് അതിന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് റെന്റ് ഓർ ഗ്രോസ് റെന്റ് ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് പ്ലസ് ഔട്ട്ഗോയിങ്സ് അപ്പൊ അതിൽ നമ്മൾ നെറ്റ് റെന്റും കണ്ടുപിടിക്കണം ഔട്ട് ഗോയിങ്സും കണ്ടുപിടിക്കണം നെറ്റ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ സർട്ടേൺ ആനുവൽ ഇൻട്രസ്റ്റ് ഓൺ ദി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗിന്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷന്റെ ഒരു സെർട്ടിൻ പെർസെന്റേജ് പ്ലസ് സെർട്ട് ആനുവൽ ഇൻട്രസ്റ്റ് ഓൺ ദി കോസ്റ്റ് ഓഫ് ലാൻഡ് ഇസ് ഓൾസോ കൺസിഡേർഡ് ലാൻഡിന്റെ കോസ്റ്റിന്റെ ഒരു സെർട്ടിൻ പെർസെന്റേജ് ഇത് രണ്ടും കൂടി സമ്മെയ്താൽ നമുക്ക് നെറ്റ് റെന്റ് കിട്ടും പിന്നെ ഔട്ട്ഗോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കിങ് ഫണ്ട് റിപ്പയർ അങ്ങനെയുള്ള ഔട്ട്ഗോയിങ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ നെറ്റ് റെന്റും ഔട്ട്ഗോയിങ്സും കൂടി സം ചെയ്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് റെന്റ് അല്ലെങ്കിൽ ഗ്രോസ് റെന്റ് കിട്ടും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും നെക്സ്റ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ് റെന്റ് ഓഫ് എ ബിൽഡിംഗ് ഓൺഡ് ബൈ ഗവൺമെന്റ് ഫോർ റെസിഡൻഷ്യൽ പെർപ്പസ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയി നമ്മളൊരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ഗവൺമെന്റ് ബിൽഡിംഗ് റെന്റിന് കൊടുക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് മെത്തേഡ് ഈസ് ഇൻഡിവിജ്വൽ പെർസെന്റേജ് ബേസിസ് ഇൻഡിവിജ്വൽ പെർസെന്റേജ് ബേസിസിൽ എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കോസ്റ്റിന്റെ സിക്സ് പെർസെന്റേജ് എടുക്കും പിന്നെ അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റും എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് റെന്റ് ആയിട്ട് നമ്മൾ എടുക്കുക സെക്കൻഡ് മെത്തേഡിൽ എന്താ ചെയ്യാന്ന് കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ കോസ്റ്റിന്റെ സിക്സ് പെർസെന്റേജ് എടുക്കുക ജസ്റ്റ് ഒള്ളി ദാറ്റ് ക്യാപിറ്റൽ കോസ്റ്റിന്റെ സിക്സ് പെർസെന്റേജ് എടുക്കും പിന്നെ ബാക്കി വരുന്ന ചെലവുകൾ ഇലക്ട്രിക് ബില്ല് വാട്ടർ സപ്ലൈ അങ്ങനത്തെ ബില്ലുകളൊക്കെ ഈ എംപ്ലോയി സ്വന്തം അടയ്ക്കണം എന്നുള്ളതാണ് സ്വന്തം പേ ചെയ്യണം തേർഡ് മെത്തേഡിൽ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ ആ എംപ്ലോയിയുടെ ബേസിക് പേ സാലറിന്റെ ബേസിക് പേന്റെ വൺ ബൈ ടെൻത്ത് എത്രയാണോ അതായിരിക്കും ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് ഈ മൂന്ന് മെത്തേഡും ചെയ്തിട്ട് മൂന്ന് മെത്തേഡിലും ഏറ്റവും കുറവ് ഏതാ ഏതാണോ അതാണ് ആ എംപ്ലോയി ഈ ആ എംപ്ലോയിക്ക് റെന്റ് ആയിട്ട് വരിക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഗവൺമെന്റ് ഓൺഡ് ബിൽഡിങ്ങിന് നമ്മൾ റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഇതിന്റെയും പ്രോബ്ലം ഉണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രോബ്ലം അപ്ലോഡ് ചെയ്യും പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ താങ്ക്സ്